സായിയുടെ അടുത്തിരുന്ന് കത്തി വെച്ച് അവസാനം ജാസ്മിൻ ജാസ്മിനോട് സായി ചോദിച്ചു, ജാസ്മിനെ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ ജാസ്മിൻ യെസ് ബ്രോ, യാ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഒറ്റപ്പെടലിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഒറ്റപ്പെട്ടത് പോലെ തോന്നുന്നു എന്നാണ്. ഞാൻ ജാസ്മിൻ ഒറ്റപ്പെട്ടതുപോലെയാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ ജാസ്മിനെ, ഇവനിത് എന്താണ് പറഞ്ഞു വരുന്നത് പടച്ചോനെ? അങ്ങനെയായേ. അപ്പോൾ സായി, ഞാൻ ചോദിച്ചത് ജാസ്മിനും ഗബ്രിക്കും അപ്സരയ്ക്കും റസ്മിനും അർജുനും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ജാസ്മിന് കാര്യം മനസ്സിലായത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ജാസ്മിൻ ഇന്നലെ ശ്രമിച്ചത് ജാസ്മിൻ കോർണർ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഗബ്രിയും ജാസ്മിനും അവിടെ ഒറ്റപ്പെട്ടു എന്ന് കാണിക്കാനാണ്. പക്ഷേ അവിടെ ഒരു ഗ്രൂപ്പുണ്ട് എന്നും ആ ഗ്രൂപ്പിനെക്കുറിച്ച് താൻ ബോധവാനാണ് എന്നും സായി പറയാതെ പറഞ്ഞു വിട്ടു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ജാസ്മിൻ, ഗബ്രി, റസ്മിൻ, ഇവർ മൂന്ന് പേരും തമ്മിലുള്ള മൂവർ സംഘത്തിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. ആ ഗ്രൂപ്പിലോട് ചേർത്ത് നിർത്താവുന്ന രണ്ട് പേരാണ് അപ്സരയും അർജുനും. അങ്ങനെ അഞ്ചു പേര് ആ ഗ്രൂപ്പിലുണ്ട്. നിലവിൽ ഭൂരിപക്ഷം മറുഭാഗത്താണ്, 10-12 പേര് മറുഭാഗത്തുണ്ട്. അപ്പോൾ തങ്ങളുടെ ഭാഗത്തേക്ക് ആളുകളെ പരമാവധി കൊണ്ടുവരാനുള്ള ഒരു പാഴ്ശ്രമമാണ് ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പും നടത്തിയിട്ടുണ്ട്. അതായത് ജിൻഡോയെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർ ആദ്യം പരമാവധി ആളുകളുടെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, എന്നിട്ടാണ് ജിൻഡോയെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ജിൻഡോയോടൊപ്പം നിന്നവരൊക്കെ പിന്നീട് മറുകണ്ടം ചാടി. ആ ഒരു തന്ത്രം ഇവിടെ പയറ്റി നോക്കിയതാണ്. അത് പയറ്റണമെന്നുണ്ടെങ്കിൽ ഇവർ ഒറ്റപ്പെട്ടു എന്ന് കാണിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ്, ഞങ്ങൾക്ക് കാര്യമില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിയ കുറച്ച് പേര് ആ പേരും പറഞ്ഞ് ഞങ്ങൾ കൂടെ നിർത്താം. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊതുവെ എല്ലാവർക്കും പേടിയുമാണല്ലോ. അപ്പോൾ ആ ഒരു തന്ത്രം പയറ്റിയപ്പോൾ സായി ഇന്നലെ കൃത്യമായിട്ടും പറഞ്ഞു വെച്ചു കൊടുത്തു. അതായത് നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ല, നിങ്ങളും ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്. ജാസ്മിൻ ഒറ്റയ്ക്കല്ല, ജാസ്മിൻ എങ്ങനെ കോർണറാവും? ജാസ്മിൻ്റെ കൂടെ എപ്പോഴും ഗബ്രിയുണ്ട്, റസ്മിനുണ്ട്, ഇപ്പോൾ ദാ അപ്സരയും അർജുനുമുണ്ട്, പിന്നെ അവരെങ്ങനെ ഒറ്റയ്ക്കാവും? ഈ ഒരു സാധനം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ഇന്നലെ സായി ജാസ്മിനോട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്.